സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സ്വപ്ന ക്രിമിനൽ നടപടി വകുപ്പ് 164 പ്രകാരം നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാവുക. റിബിൻ രാജു തന്നെ വിവരങ്ങൾ നൽകും. റിബിൻ, വളരെ വിവാദമായതാണ് 164 വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ ഓരോ ദിവസമായി പലതായി പുറത്തു വന്നു. ഇപ്പോൾ എപ്പോഴാണ് ചോദ്യം ചെയ്യൽ എന്നാണ് അറിയുന്നത്? അത് ഏറെ നീണ്ടുപോകാനിടയുള്ളതാണോ? ദിവീഷ്, ഇന്ന് പത്തരയോടുകൂടി സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചിയിലെ ഓഫീസിലെത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇ ഡിയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം നേരത്തെ കസ്റ്റംസിന് നൽകിയിരുന്ന രഹസ്യമൊഴി ഇ ഡി കോടതിയുടെ അനുമതിയോടുകൂടി വാങ്ങി പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയിരുന്ന 164 സ്റ്റേറ്റ്മെൻറ്റും നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടിലും എന്താണ് പ്രകടമായി വ്യത്യാസമുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ കാര്യം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് എന്ത് തെളിവ് മൂല്യം നൽകാൻ സ്വപ്നയ്ക്ക് കഴിയും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ കേവലം ആരോപണമായി മാത്രം അത് അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വപ്നയോട് ആദ്യഘട്ടത്തിൽ ചോദിക്കുക, ഈ ഉന്നയിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ എന്ത് തെളിവ് നൽകാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ സ്വപ്ന നേരത്തെ പറഞ്ഞിരുന്നത് കസ്റ്റംസ് അടക്കമുള്ളവർ ഈ അന്വേഷണം നടത്തുകയും ആ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല, NIA അടക്കം പിടിച്ചെടുത്ത ഫോണുകളിൽ തൻ്റെ ഈ കേസ് തെളിയിക്കുന്നതിനാവശ്യമായ ചില തെളിവുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. പിന്നീട് ഇഡിയിലേക്ക് ഇതെത്തുമ്പോൾ ഈ ഇതേ വാദങ്ങൾ തന്നെയായിരിക്കാം സ്വപ്ന ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. തെളിവുകളുണ്ട്, അത് മറ്റ് അന്വേഷണ ഏജൻസികളുടെ കൈവശമാണ് തുടങ്ങിയ വാദങ്ങളായിരിക്കാം ഒരുപക്ഷെ സ്വപ്ന ഉന്നയിക്കുക. എന്തായാലും അവരിന്ന് രാവിലെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് മുന്നിൽ ഹാജരാകും. ശരി, റിബിൻ രാജുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.